നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് നക്ഷത്ര സംബന്ധിയായ ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. അതായത് ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പ്രതിപാദിക്കുന്നത്. ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുറേയധികം പോസിറ്റീവുകളുമുണ്ട്, കുറേയധികം നെഗറ്റീവുകളുമുണ്ട്. ആ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടവരെല്ലാം അത് ഇഷ്ടപ്പെടുകയും തങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രതിപാദിക്കണം എന്ന് ആവശ്യപ്പെടുകയുമുണ്ടായി. അപ്രകാരമാണ് ഇപ്പോൾ ഞാനിതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ കൂടി പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഉത്രട്ടാദി നക്ഷത്ര ജാതകർ തന്നെ വിലയിരുത്തുവാൻ ശ്രമിക്കണം. കാരണം മറ്റൊരു നക്ഷത്രക്കാരൻ അല്ലെങ്കിൽ മറ്റൊരാൾ ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഇന്നതാണ് എന്ന് വിലയിരുത്തുമ്പോൾ അവരുടെ ജഡ്ജ്മെൻ്റ് അഥവാ വിലയിരുത്തൽ അവിടെ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ഒരു ഉത്രട്ടാദി നക്ഷത്ര ജാതകൻ തന്നെ ഇത് കേൾക്കുകയും സ്വയം വിലയിരുത്തുകയും ചെയ്യുമ്പോൾ അതിൽ സത്യസന്ധമായ അംശം ഉണ്ടായി വരും. അതുകൊണ്ട് തന്നെ ഇത് ഉത്രട്ടാദി നക്ഷത്രക്കാർ തന്നെ വിലയിരുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുക. അത് മറ്റുള്ളവർക്ക് വായിക്കുമ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്ന് ഒരു ബോധ്യം ഉണ്ടായി വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് കമൻ്റ് കൂടി രേഖപ്പെടുത്തുവാൻ പറയുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓഡിയോ വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ ഇതിന് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും ഒപ്പം അതിലെ ഓൾ സെലക്ട് ചെയ്യുകയും കൂടി ചെയ്യുക. ഉത്രട്ടാദി നക്ഷത്ര ജാതകരുടെ പോസിറ്റീവ് പോയിന്റുകൾ പറയുമ്പോൾ ആദ്യമായി പറയേണ്ടത് സ്വപ്രയത്നം എന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും. ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം പരിശ്രമത്താൽ വിജയിച്ചു വരുന്നവരാണ്. പലപ്പോഴും ഇവർ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും സഹായം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമെങ്കിലും അവർക്ക് അത് ലഭ്യമാകാറില്ല എന്നുള്ളത് മറ്റൊരു സൈഡാണ്. പക്ഷേ ആരുടെയും സഹായമില്ലെങ്കിൽ പോലും സ്വന്തം പരിശ്രമം കൊണ്ട് വിജയിച്ചു വരുവാൻ ഇവർക്ക് കഴിയാറുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ്. രണ്ടാമത്തെ പോസിറ്റീവ് പോയിന്റ്, മറ്റുള്ളവരെ സഹായിക്കുന്ന ശീലം. ഉത്രട്ടാദി നക്ഷത്രക്കാരിൽ സ്വാർത്ഥത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ എപ്പോഴും സന്നദ്ധരായിരിക്കും. എന്നാൽ ഇവർക്ക് ഇതിൻ്റെ പേരിൽ തന്നെ ചില പഴികൾ കേട്ടുവന്ന് വരാം. പക്ഷേ ഈ പഴികളൊന്നും ഇവരെ സാരമായി ബാധിക്കില്ല. ഇവർ തങ്ങളുടെ സേവന മനസ്ഥിതി തുടരുക തന്നെ ചെയ്യും. മൂന്നാമത്തെ പോസിറ്റീവ് പോയിന്റ്, വഞ്ചനയുമില്ല ചതിയുമില്ല. ഉത്രട്ടാദി നക്ഷത്ര ജാതകർക്ക് മറ്റുള്ളവരെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഒട്ടും തന്നെ ആഗ്രഹമില്ല. പക്ഷേ ചിലർ ഇവരെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇവർ മോശം പ്രകൃതക്കാരാണെന്ന് ഉള്ളിൽ ഒരു മുൻധാരണ വച്ച് പെരുമാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ അങ്ങനെയല്ല. ഇവർ ആരെയും വഞ്ചിക്കുവാൻ ഇഷ്ടപ്പെടാത്തവരാണ്. മാത്രമല്ല പലതരം വഞ്ചനകളിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കുവാനും ഇവർ ശ്രമം നടത്തി എന്ന് വന്നേക്കാം. നാലാമത്തെ പോസിറ്റീവ് പോയിന്റ്, വലിപ്പ ചെറുപ്പങ്ങളില്ല. ആൾക്കാരെ അവരുടെ സമ്പത്തോ പദവിയോ മറ്റോ വച്ച് രണ്ട് തട്ടിലേക്ക് തരംതിരിക്കുന്ന ഒരു സ്വഭാവം ഉത്രട്ടാദി നക്ഷത്ര ജാതകരിൽ കാണുന്നില്ല. എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുവാനാണ് ഇവർക്കിഷ്ടം. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുള്ള ആൾക്കാരുടെയും സ്നേഹ ബഹുമാനാദികൾ ഇവർക്ക് ലഭ്യമാവുകയും ചെയ്യും. അഞ്ചാമത്തെ പോസിറ്റീവ് പോയിന്റ്, പ്രയാസങ്ങൾ മനസ്സിലാക്കി പെരുമാറും. മറ്റുള്ളവരുടെ വിഷമതകൾ
വളരെ പെട്ടെന്ന് മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്നവരാണ് ഉത്രട്ടാദി നക്ഷത്ര ജാതകർ. ഒരാളുടെ അവസ്ഥ കണ്ടറിഞ്ഞ് അതിനെ അനുസൃതമായി സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പെരുമാറാൻ ഇവർക്കുള്ള കഴിവ് സവിശേഷകരം തന്നെയാണ്. ആറാമത്തെ പോയിന്റ് അറിവുള്ളവർ. ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല ലോകവിവരം ഉള്ളവരായിരിക്കും. ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പലപ്പോഴും ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെ കവച്ചു വയ്ക്കുന്ന അറിവായിരിക്കും ഇവർ എവിടെയും പ്രദർശിപ്പിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമുള്ളവരുടെ മുന്നിൽ പോലും അറിവിൻ്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ ഇവർക്ക് കഴിയാറുണ്ട്. ഏഴാമത്തെ പോസിറ്റീവ് പോയിന്റ് ശുഭസ്യ ശീക്രം. തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുവാൻ കഴിവുള്ളവരാണ് ഉത്രട്ടാദി നക്ഷത്ര ജാതകർ. പലപ്പോഴും പെട്ടെന്നുള്ള ഈ തീരുമാനമെടുക്കൽ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഒരു പരിധി വരെ എത്തിച്ചേർന്നേക്കാം. എന്നാൽ ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ച് വലഞ്ഞ് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരെ തട്ടിച്ചു നോക്കുമ്പോൾ ഉത്രട്ടാദി നക്ഷത്രക്കാർ ഒരു തീരുമാനം കൈക്കൊള്ളുകയും അതിനെ വളരെ പെട്ടെന്ന് പ്രായോഗികതയിൽ വരുത്തുകയും ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ജീവിത വിജയം പെട്ടെന്ന് തന്നെ സാധ്യമാകുന്നതാണ് കണ്ടുവരുന്നത്. ചില സമയങ്ങളിൽ ഇവർക്ക് ചില തിരിച്ചടികൾ ഉണ്ടായി വരാറുണ്ട്. പക്ഷേ തങ്ങളുടെ പ്രവൃത്തി വൈഭവം കൊണ്ട് അതിനെ കരകയറുവാനും ഈ ഉത്രട്ടാദി നക്ഷത്ര ജാതകർക്ക് കഴിയാറുണ്ട്. എട്ടാമത്തെ പോസിറ്റീവ് പോയിന്റ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും. നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ഉത്രട്ടാദി നക്ഷത്ര ജാതകർ. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ ഉത്രട്ടാദി നക്ഷത്ര ജാതകർ തയ്യാറാകും. ഈ ഉത്രട്ടാദി നക്ഷത്ര ജാതകരെ സുഹൃത്തായി കിട്ടുന്നവർ ഭാഗ്യവാന്മാരും ആയിരിക്കും. ഒൻപതാമത്തെ പോസിറ്റീവ് പോയിന്റ് സ്വാതന്ത്ര്യശീലം. ഉത്രട്ടാദി നക്ഷത്ര ജാതകരിൽ സ്വാതന്ത്ര്യശീലം താരതമ്യേന കൂടുതലായിരിക്കും. തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആരെങ്കിലും തടയിടുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവർ വളരെയധികം അസഹിഷ്ണുക്കളായി മാറും. സ്വാതന്ത്ര്യബോധം ഉള്ളതുകൊണ്ട് തന്നെ അധർമ്മത്തെ തടയിടുവാൻ ഇവർ ഒട്ടും മടിക്കുകയുമില്ല. പത്താമത്തെ പോസിറ്റീവ് പോയിന്റ് സഞ്ചാരപ്രിയർ. ഉത്രട്ടാദി നക്ഷത്ര ജാതകരിൽ ബഹുഭൂരിപക്ഷം പേരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പുതിയ ദേശങ്ങൾ കാണാനും ഭാഷ സംസ്കാരം ഇവയെ അടുത്തറിയുവാനും ഇവരുടെ ആഗ്രഹം വളരെ വലുതാണ്. ഇവ മനസ്സിലാക്കാനും ഇവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും. സഞ്ചരിക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉത്രട്ടാദി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം കഠിനതരം തന്നെയാണ്. കാരണം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെ മറക്കുവാൻ ഇവർക്ക് എപ്പോഴും ഉല്ലാസയാത്രകളുടെ കൂട്ട് വളരെയധികം ആവശ്യമാണ്. പതിനൊന്നാമത്തെ പോസിറ്റീവ് പോയിന്റ് അഭിമാന ബോധം. ഉത്രട്ടാദി നക്ഷത്ര ജാതകരിൽ ബഹുഭൂരിപക്ഷം പേരും നല്ല അഭിമാന ബോധമുള്ളവരായിരിക്കും. ചില സമയങ്ങളിൽ ഈ അഭിമാന ബോധം ഒരല്പം കരകവിഞ്ഞ് ദുരഭിമാനം വരെ എത്തിച്ചേരാറുണ്ട്. മറ്റാരുടെയെങ്കിലും മുന്നിൽ ചെന്ന് നിന്ന് കൈനീട്ടാനോ ദയയാചിക്കുവാനോ ഉത്രട്ടാദി നക്ഷത്രക്കാരെ കിട്ടുകയില്ല തന്നെ. ഇനി എന്ത് നൽകാന്ന് പറഞ്ഞാലും ശരി, അഭിമാനം പണയം വച്ചിട്ടുള്ള ഒരു കളിക്കും ഇവർ കൂട്ടു നിൽക്കുകയില്ല. പന്ത്രണ്ടാമത്തെ പോസിറ്റീവ് പോയിന്റ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം. ഉത്രട്ടാദി നക്ഷത്ര ജാതകരിൽ മികച്ചതായ ആത്മീയ ബോധം, ഈശ്വരഭക്തി തുടങ്ങിയവ ഉണ്ടായിരിക്കും. പുറമേ കാണുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഇവരുടെ ഉള്ളിലെ ഭക്തി. ആത്മീയതയിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ലഹരി ആവോളം നുകരുക ഉത്രട്ടാദി നക്ഷത്ര ജാതകരുടെ ഒരു പ്രത്യേകതയാണ്. പതിമൂന്നാമത്തെ പോസിറ്റീവ് പോയിന്റ് ഉന്നത ബന്ധങ്ങൾ. ഉത്രട്ടാദി നക്ഷത്ര ജാതകർക്ക് ഉന്നതന്മാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ കഴിയാറുണ്ട്. സമൂഹത്തിൻ്റെ മേൽത്തട്ടിൽ ജീവിക്കുന്നവരുമായി പരിചയപ്പെടാനും ആ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാനും ഇവർക്ക് നല്ല കഴിവായിരിക്കും. പലപ്പോഴും പ്രമുഖന്മാരുടെ സ്നേഹ ബഹുമാനങ്ങളും ഇവർക്ക് ലഭ്യമാകാറുണ്ട്. പതിനാലാമത്തെ പോസിറ്റീവ് പോയിന്റ് കുടുംബജീവിത പുരോഗതി.
ഉത്രട്ടാദി നക്ഷത്ര ജാതകർ കുടുംബജീവിതം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. കുടുംബജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നയപരമായി കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പൊട്ടിത്തെറിയുടെ അങ്ങേ വക്കിൽ വരെ എത്താവുന്ന ബന്ധങ്ങളെ പോലും ഇവർ തങ്ങളുടെ കഴിവുകൊണ്ട് തിരിച്ചുപിടിച്ച് വലിയ കേടുപാടുകളൊന്നുമില്ലാതെ ദാമ്പത്യ ജീവിതം സുഗമമാക്കി കൊണ്ടുപോകാറുമുണ്ട്. ഉത്രട്ടാദി നക്ഷത്ര ജാതകരുടെ 14 പോസിറ്റീവ് പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞത്. ഇതിലപ്പുറം പോസിറ്റീവ് പോയിന്റുകൾ ഇവർക്കുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി ഈ ഉത്രട്ടാദി നക്ഷത്ര ജാതകർക്ക് ഈ പോസിറ്റീവുകൾ മാത്രമല്ല, കുറേയേറെ നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ട്. അതൊരു മറ്റൊരു ബ്ലോഗിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ഡയലോഗ് ബോക്സിൽ ഉൾപ്പെടുത്തിയിരിക്കും. മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ്. ഇത് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണം അല്ലെങ്കിൽ ടെലിഫോൺ വഴിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്താൽ നിങ്ങൾക്ക് കൂടിക്കാഴ്ച സാധ്യമാകുന്നതാണ്. പിന്നെ ഒരു കാരണവശാലും അപ്പോയിൻമെൻ്റ് എടുക്കാതെ നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അപ്പോൾ തന്നെ ഒരു മറുപടി നൽകുവാനോ സാധിക്കുകയില്ല. എല്ലാ വീഡിയോകളിലും ഇത് പ്രതിപാദിക്കുന്നതാണ്. സദയം ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും മംഗള ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJ IR.